പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തിൽ ഏറെ പ്രതീക്ഷയുണ്ടെന്ന് മന്ത്രി മുഹമ്മദ് റിയാസ്. വയനാടിന് വേണ്ടി സമഗ്രമായ പാക്കേജ് പ്രഖ്യാപിക്കണമെന്നാണ് കരുതുന്നതെന്ന് മന്ത്രി ജനം ടിവിയോട് പറഞ്ഞു. അരുൺ കൊടുങ്ങൂരിന്റെ റിപ്പോർട്ട്. അപ്രതീക്ഷിതമായി എത്തിയ സമാനതകളില്ലാത്ത ദുരന്തത്തിന് മുന്നിൽ പകച്ചു നിൽക്കുകയാണ് വയനാട്. ഈ സാഹചര്യത്തിലാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് വയനാട്ടിലേക്ക് എത്തുന്നത്. ദുരന്ത മേഖലകളൊക്കെ തന്നെ സന്ദർശിക്കാനായി എത്തുന്നത്. നമുക്കിപ്പോൾ മന്ത്രി മുഹമ്മദ് റിയാസ് കൂടി നമുക്ക് ഒപ്പം ചേരുകയാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ടത്, വലിയ ഒരു ദുരന്തമാണ് ഉണ്ടായത്. എന്തായാലും പ്രധാനമന്ത്രി തന്നെ നേരിട്ട് ഇവിടേക്ക് എത്തുകയാണ്. എന്തൊക്കെയാണ് കേരളം മുന്നോട്ട് വെക്കുന്ന ആവശ്യങ്ങൾ? അല്ല, പ്രധാനമന്ത്രി നേരിട്ട് വരുന്നത് ഏറെ പ്രതീക്ഷയോടുകൂടിയാണ് ലോകമായി ഉറ്റുനോക്കുന്നത്. ഇവിടെ ആകെ തകർന്നിരിക്കുകയാണ്, നമുക്കറിയാം. ഒരുപാട് മനുഷ്യജീവൻ നഷ്ടപ്പെട്ടു. ഒരു പ്രദേശമാകെ ഒലിച്ചുപോയി. അവിടെ കെട്ടിടങ്ങൾ തകർന്നു, പാലങ്ങളില്ല, റോഡുകളില്ല, അവിടെ കൃഷി നശിച്ചു. ടൂറിസത്തിൻ്റെ അനന്ത സാധ്യതയുള്ള ഇടങ്ങളായിരുന്നു, അതൊക്കെ തകർന്നു. ജനങ്ങളുടെ വരുമാനം മാർഗം തന്നെ ഇല്ലാതായി. അവരൊക്കെ കടുത്ത മാനസിക പ്രയാസത്തിലാണ്, ഒരിക്കലും ഉണങ്ങാത്ത മുറിവേറ്റവരാണ്. അപ്പോൾ അവരെ ഭാവി ജീവിതം സുരക്ഷിതമാക്കണം. അതിന് ഒരു ടൗൺഷിപ്പ് എന്ന കാഴ്ചപ്പാടാണ് ഇപ്പോൾ മുന്നോട്ട് വെച്ചത്. അവർ ഇനി ഭാവിയിൽ ജീവിക്കുമ്പോൾ എല്ലാവരും ഒരുമിച്ച് ജീവിച്ച് അവരെല്ലാവർക്കും എല്ലാ സൗകര്യങ്ങളുമുള്ള ഒരു സംവിധാനം. അവിടെ സ്കൂളുകൾ വേണം, ചികിത്സക്ക് ആശുപത്രി സംവിധാനം വേണം, യാത്ര ചെയ്യാൻ റോഡുകൾ വേണം, വാഹനങ്ങൾ വേണം, കൃഷി ചെയ്യാനുള്ള ഇടം വേണം, വരുമാന മാർഗത്തിനുള്ള സാധ്യതകൾ അവിടെ തന്നെ ഉണ്ടാകണം. അപ്പം അങ്ങനെയുള്ളൊരു വലിയൊരു റീകൺസ്ട്രക്ഷൻ പ്രോസസ്സാണ് നടത്തേണ്ടത്. അതിന് കേന്ദ്ര സർക്കാരിൻ്റെ സഹായം അനിവാര്യമാണ്. നേരത്തെ കേന്ദ്രമന്ത്രി ഇവിടെ വന്നിരുന്നു, ശ്രീ സുരേഷ് ഗോപി. അദ്ദേഹം വന്നന്ന് രാവിലെ അദ്ദേഹവുമായി സംസാരിച്ചിരുന്നു. അദ്ദേഹം തിരിച്ചു പോകുമ്പോൾ അദ്ദേഹത്തെ കണ്ടിരുന്നു. അദ്ദേഹം അത് പ്രധാനമന്ത്രിയെ ധരിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ കേന്ദ്ര സംഘം ഇന്നലെ എത്തിയിരുന്നു. അവരുമായി ഞങ്ങൾ വിശദമായി ചർച്ച ചെയ്തിരുന്നു. കേന്ദ്രമന്ത്രി ശ്രീ സുരേഷ് ഗോപി മാത്രമല്ല, ശ്രീ ജോർജ് കുര്യനും വന്നിരുന്നു. അദ്ദേഹത്തെ നേരിട്ട് ഞാൻ കണ്ടിട്ടില്ല, വന്നിരുന്നു. കേന്ദ്ര സംഘം വന്ന ഘട്ടത്തിൽ കേന്ദ്ര സംഘമായിട്ട് ചർച്ച ചെയ്തിരുന്നു. അപ്പോൾ കേന്ദ്ര സംഘവുമായി കാര്യങ്ങൾ സംസാരിച്ച് അവർക്കും അതിതീവ്ര ദുരന്തമാണ് എന്നുള്ള കാര്യത്തിൽ വ്യത്യസ്ത അഭിപ്രായമില്ല. ഇന്ന് ഇന്ത്യയുടെ ബഹുമാന്യനായ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി വരുന്നു. അദ്ദേഹം ഇത് നേരിട്ട് കാണും. നേരിട്ട് അദ്ദേഹം കൂടുതൽ കാര്യങ്ങൾ ബോധ്യപ്പെടും. അതിൻ്റെ ഭാഗമായി അദ്ദേഹം ഒരു സ്പെഷ്യൽ പാക്കേജിനെ കണ്ടുകൊണ്ടുള്ളൊരു പ്രഖ്യാപനം നടത്തും എന്ന് ഞങ്ങളൊക്കെ നമ്മളൊക്കെ പ്രതീക്ഷിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഈ ഒരു പ്രദേശം അങ്ങ് നേരത്തെ വിശദമായി പറഞ്ഞ പോലെ തന്നെ ഇനി മനുഷ്യസാധ്യം അസാധ്യമാകുന്ന ഒരവസ്ഥയിലേക്ക്, കാര്യങ്ങൾ ഒരു പ്രദേശം ഒന്നാകെ ഇല്ലാതായൊരവസ്ഥയിലേക്ക് ചില ആളുകളൊക്കെ പറയുന്ന അവിടെ തന്നെ വീണ്ടും പുനരധിവസിപ്പിക്കണമെന്നുള്ളൊരു ആവശ്യം മുന്നോട്ട് വെക്കുകയാണ്. ആ ഒരു പ്രശ്നത്തോടെ എങ്ങനെയാണ് സർക്കാർ? നമ്മളൊരു കൂട്ടായ ചർച്ച നടത്തി തീരുമാനിക്കേണ്ട കാര്യമാണ്. അവരുടെയൊക്കെ അഭിപ്രായം എടുക്കണം, എല്ലാവരുടെയും അഭിപ്രായം എടുക്കണം. വ്യത്യസ്ത അഭിപ്രായങ്ങൾ ഉണ്ടാകും. ആ എല്ലാ അഭിപ്രായവും എടുത്തുകൊണ്ട് എല്ലാവരുമായി ചർച്ച ചെയ്തുകൊണ്ടാണ് ഇതിൽ തീരുമാനമെടുക്കുക. എല്ലാ രാഷ്ട്രീയ പാർട്ടികളും വ്യക്തികളും ഗ്രൂപ്പുകളും സ്ഥാപനങ്ങളും സംഘടനകളും അവിടെ, അതിലേറ്റവും പ്രധാനം അവിടുത്തെ ദുരന്ത ബാധിതരായ പ്രദേശത്തെ ജനങ്ങളുടെ അഭിപ്രായം, ഇതൊക്കെ എടുത്തുകൊണ്ടായിരിക്കും അതിൽ തീരുമാനമെടുക്കുക. നാളെയും തിരച്ചിൽ തുടരാൻ തന്നെയാണോ? തിരച്ചിൽ തുടരും. നാളെ ഇപ്പോൾ ജനകീയ തിരച്ചിലാണ്. അവിടുത്തെ എല്ലാവരെയും പങ്കെടുപ്പിച്ചുകൊണ്ട്, ജനങ്ങളെയാകെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള ജനകീയ തിരച്ചിൽ നാളെ തുടരും. തീർച്ചയായും അത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും വലിയൊരു പ്രതീക്ഷയോടെ തന്നെയാണ് ഈ നാട് ഒന്നാകെ കാത്തിരിക്കുന്നത്. എന്തായാലും തുടക്കം മുതൽ തന്നെ വലിയ രീതിയിലുള്ള ഒരു സമാനതകളില്ലാത്ത ഒരു പിന്തുണ തന്നെയാണ് കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടായിരുന്നത്. എന്തായാലും ആ ഒരു പിന്തുണ വരും മണിക്കൂറുകളിലും വരും ദിവസങ്ങളിലും എല്ലാം തുടരുമെന്ന് കേന്ദ്രമന്ത്രിമാരും അതോടൊപ്പം തന്നെ ഇന്നത്തെ പ്രധാനമന്ത്രിയും ഉറപ്പ് നൽകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്.